ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ പാർട്ടിയിലെ അച്ചടക്ക നടപടിക്ക് വിധേയമായാൽ തന്നെയും കഴിവുണ്ട് എങ്കിൽ തിരികെ വരാൻ സാധിക്കും എന്നുള്ള നിലയിലുള്ള മറ്റൊരു തെളിവായി എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയായി, മറ്റൊരു പദവിയിലേക്കുമല്ല സംസ്ഥാന സെക്രട്ടറിയായി നിശ്ചയിച്ചതിലൂടെ കാണാം. അതെ, അതേപോലെ തന്നെയാണ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായില്ലേ, ഇ കെ നായനാർ എം വി ആറിന്റെ ബദൽ ഡൽഹിയിൽ ഒപ്പിട്ടയാളല്ലേ. അതിനുശേഷം അത് അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഡി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നു. അത് അത് പാർട്ടിയിൽ പുറം താഴേക്ക് എടുത്തെറിയപ്പെട്ടാൽ പോലും തിരിച്ചു വരാനുള്ള സാധ്യത സി പി എം പോലെ ഒരു പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മികച്ച ഉദാഹരണമാണ്. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, പാർട്ടിയുടെ തത്വചിന്തകൾ ഉറക്കപ്പിടിക്കുന്നയാൾ, പാർട്ടിയുടെ തത്വചിന്തകൾ താഴെ അണികളെ പഠിപ്പിക്കുന്നതിൽ കേമനായ ഒരു നേതാവ്, എങ്ങനെയുള്ള പ്രത്യേകതകളും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി പദം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സന്തോഷം വരാൻ കാരണം. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരന് സി പി എംകാരന് മന്ത്രിപദത്തെക്കാൾ വലിയതാണ്. അതുതന്നെയാണ് അന്ന് നോക്കണം, വിദ്യുശക്തി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ 1996 മന്ത്രിയായി, അത് കഴിഞ്ഞ് 98 പാർട്ടി സെക്രട്ടറി ആവുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ അദ്ദേഹം വളരെ നോക്കിയിരുന്ന ഒരു മന്ത്രിസ്ഥാനത്തെക്കാൾ എത്രയോ വലുതാണ് പാർട്ടിയുടെ നേതൃസ്ഥാനം എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം പോയത്. അത് വളരെ ഇതുപോലെ തന്നെ, അത് സി പി എമ്മിലെ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദവി ഇപ്പോ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം. എന്താ പറയുക, സാധാരണഗതിയിൽ ആഹ്ലാദം ഉള്ളിൽ തുളമ്പുമ്പോൾ എങ്ങനെയായിരിക്കുമോ മുഖം ഉണ്ടാവുക, ആ മുഖമാണ്. അദ്ദേഹത്തിന് അല്പസമയത്തിനകം മന്ത്രി പദവി രാജിവെക്കണം, കൊടിവെച്ച കാറ് നഷ്ടപ്പെടും. കൊടിവെച്ച കാറ് പത്രാസ് അധികാരം സെക്രട്ടേറിയറ്റിന്റെ അധികാരത്തിന്റെ ഇടനാഴികളിലെ പ്രധാന നായകന്മാരിൽ ഒരാൾ, 19 മന്ത്രിമാരിൽ ഒരാൾ എന്ന് പദവി അദ്ദേഹം വേണ്ടതിരിക്കുകയാണ്. മന്ത്രി പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരും നമുക്കറിയാം, വി എസ് അച്യുതാനന്ദനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ ഗവൺമെന്റിനെ ചൊൽപ്പടിയിൽ നിർത്തുമായിരുന്നു വി എസ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക്. അതേപോലെ എം വി ഗോവിന്ദൻ അറിയാം, പാർട്ടി സെക്രട്ടറിയുടെ പദവി പാർട്ടി സെക്രട്ടറിയുടെ രാഷ്ട്രീയ അധികാരം, അത് രാഷ്ട്രീയ അധികാരം ഗവൺമെന്റിന്റെ അധിപനായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടോ പാർട്ടി സെക്രട്ടറി മന്ത്രിയായിട്ടോ ഉള്ള അധികാരത്തെക്കാൾ എത്രയോ വലുതാണ് പാർട്ടി സെക്രട്ടറി എന്ന അധികാര കേന്ദ്രത്തിന്റെ ശക്തി. അത് എം വി ഗോവിന്ദൻ മാസ്റ്ററിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹം പുതിയ പദവി സ്വീകരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു സെക്രട്ടറി ആയിരിക്കും എം വി ഗോവിന്ദൻ? നോക്കൂ, കോടിയേരി ബാലകൃഷ്ണൻ ഒരു സി പി എമ്മിൽ സാധാരണ കാണാത്ത ഒരു വംശനാശമറ്റ വിഭാഗമാണ് ചിരിക്കുക എന്നുള്ളത്, ചിരിക്കുന്ന സെക്രട്ടറിമാരുണ്ടാവുക എന്നുള്ളത്. പക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ അതിന് മാറ്റം വരുത്തി ചിരിക്കുന്ന സെക്രട്ടറിയായി, എതിരാളികളോട് പോലും ആശയവിനിമയം നടത്തുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കറയറ്റ സംഘാടകൻ എന്നുള്ള നിലയിലാണല്ലോ എം വി ഗോവിന്ദൻ, ഒരു അടിമുടി സി പി എം കാരൻ എന്ന നിലയിലാണല്ലോ എം വി ഗോവിന്ദനെ കാണുന്നത്. എങ്ങനെയാണ് അത്, എങ്ങനെയുള്ള ഒരു സെക്രട്ടറി ആയിരിക്കും? അതായത് സംഘടനയിലുള്ള ഒരു വലിയ നന്നായി പിടിമുറുക്കാൻ കഴിയുന്ന, പിണറായി വിജയന് ഭരണത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന വിധത്തിൽ സംഘടനയിൽ പൂർണ്ണമായും പിടിമുറുക്കാൻ കഴിയുന്ന ഒരു സെക്രട്ടറിയായി എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്? പറ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കും. ഇ പി ജയരാജനാണെങ്കിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നയാളാണ്. അദ്ദേഹം ഒരു കോൺട്രവേഴ്സിയുടെ ആളാണ്, വിളിച്ചു വരുത്തും ഇല്ലാത്ത വിവാദങ്ങളൊക്കെയും ഇ പി ആണെങ്കിൽ വിളിച്ചു വരുത്തും. എ വിജയരാഘവനാണെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു പക്വത ഉണ്ടോ, ഉള്ളയാളാണോ, ഉള്ള നേതാവാണോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ, രാഷ്ട്രീയ നിലപാടുകൾ ഒരു കാരണവശാലും സംശയമുള്ളതായിരിക്കില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെതായ നിലപാടുണ്ടാവും. അത് പാർട്ടിയുടെ തത്വത്തിലും ചിന്തയിലും അധിഷ്ഠിതമായ നിലപാടായിരിക്കും. അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളായിരിക്കത്തില്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ. പിന്നെ ഏറ്റവും വിലപ്പെട്ടത് ഒരു വർഷത്തെ മന്ത്രി എന്ന നിലയ്ക്കുള്ള പരിചയം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അതും അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും. മന്ത്രിമാരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാനും പറയാനും മന്ത്രിമാരെ കേൾക്കാനും മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ല, 2 വർഷം ഇരുന്നു, 96 മുതൽ 98 വരെ. ഒന്നിൽ ചില്ലുവാനം വർഷം മാത്രം.
ഒന്നിച്ചിരുവാന വർഷം രണ്ടു വർഷം തികച്ചില്ല. അതെ, അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒഴിയുണ്ടെന്ന്. പക്ഷേ ആ ഒരു കാലഘട്ടം കൊണ്ട് വിദ്യുച്ഛക്തി വകുപ്പിനെ അദ്ദേഹം തിരിച്ചുവെച്ചു പിണറായി വിജയൻ. അവിടെയാണ് ശരിക്കും പറഞ്ഞാല് അവിടെയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചത്. അവിടെയാണ് കേരളം കാണുന്നത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ. വിദ്യുച്ഛക്തി വകുപ്പിൽ അദ്ദേഹം കണിശ്ചതയോടുകൂടി പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തി പണിയെടുപ്പിച്ചു. പണിയെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ പാർപ്പിച്ചു. അത് ഞാനത് ആ കാലത്ത് അദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. വളരെ ഉത്സാഹത്തോടുകൂടി ഭരിക്കുന്ന, എവിടെയും ഓടിച്ചില്ലും. ഒരു ദിവസം കായംകുളം തെർമൽ പ്ലാന്റ് അവിടെ ഒരു പണിമുടക്കുണ്ടായപ്പോൾ പിണറായി വിജയൻ അവിടെ ചെന്നു.